പ്രാവശ്യത്തെ ബജറ്റിൽ കേരളത്തിന്റെ കാർഷിക മേഖലയുടെ ഗുരുതരമായ തകർച്ചയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങളും കൂടുതൽ സഹായ നടപടികളും ഉണ്ടാകുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നിരാശാജനകമായ ഒരു സ്ഥിതിയാണ് ബജറ്റിലൂടെ കാർഷിക മേഖലയുടെ കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്. പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില തകർച്ച മൂലം കർഷക ആത്മഹത്യ പോലും കേരളത്തിൽ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റബ്ബറിന്റെയും നെല്ലിന്റെയും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ പ്രത്യേകമായ ഒരു പാക്കേജ് പ്രതീക്ഷിച്ചതാണ്. എന്നാൽ പാക്കേജിൽ റിക്കബ്ലിഫിക്കൽ പാക്കേജ് നേരത്തെ പറഞ്ഞ പാക്കേജുകളെല്ലാം വെറുതെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു എന്നതല്ലാതെ കൃഷിക്കാർക്ക് വേണ്ടി പ്രത്യേകമായി ഒന്നും പറയുവാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ തന്നെ മുൻ വർഷങ്ങളിൽ ഗുരുതരമായ പാളിച്ചയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത്. അതിനൊരു കാര്യക്ഷമമായ ഇടപെടൽ ഇവർ ബഡ്ജറ്റിന് മുമ്പ് കമ്മിറ്റിയെല്ലാം വെച്ച് വിവിധ തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വാങ്ങിച്ചിരുന്നു. അതിനടിസ്ഥാനത്തിലുള്ള ഒരു നടപടിയും ഈ ബഡ്ജറ്റിലൂടെ ഉണ്ടായിട്ടില്ല. നെൽകർഷകരെ പൂർണ്ണമായും ഗവൺമെന്റ് കൈവിട്ടിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. റബ്ബർ കർഷകരുടെ കാര്യത്തിൽ ഇന്ന് റബ്ബറിന്റെ ഉൽപാദന ചെലവിനടിസ്ഥാനത്തിൽ കൃഷിക്കാർ പ്രതീക്ഷിച്ച 300 രൂപയുടെ അടിസ്ഥാന വില പ്രഖ്യാപനമാണ്. ഇത് നാളുകളായി കൃഷിക്കാർ ആവശ്യം രാഷ്ട്രീയത്തിന് അതീതമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. LDF തന്നെ പറഞ്ഞിട്ടുള്ളത് LDF 250 രൂപ റബ്ബർ കൃഷിക്കാർക്ക് കൊടുക്കുമെന്നാണ്. LDF അധികാരത്തിൽ 8ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. 8 വർഷമായിട്ടും ഇപ്പൊ ഈ 3 വർഷത്തിനുള്ളിൽ തന്നെ ഇവിടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി റബ്ബറിന്റെ കാര്യത്തിൽ നാമമാത്രമായ വർധനവ്. ഇപ്രാവശ്യം 250 രൂപ LDF പറഞ്ഞതെങ്കിലും കൊടുക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. എന്നാൽ 200 രൂപ എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ പോലും ആശ്വാസമായിരുന്നു. ഇന്ന് വെച്ചിരിക്കുന്ന 10 രൂപ ശുദ്ധ തട്ടിപ്പാണ്. കാരണം ഇന്ന് റബ്ബർ മാർക്കറ്റിലെ വില 165 രൂപയാണ്. റബ്ബർ വികസ്തൃതാ ഫണ്ട് ഇപ്പൊ 170 നിൽക്കുന്നു എന്ന് പറയുന്നതിൽ സർക്കാരിന് 5 രൂപ നഷ്ടമുള്ളൂ. അതുകൊണ്ടാണ് കൃഷിക്കാരന് അപ്ലോഡ് ചെയ്യാൻ പോലും തയ്യാറല്ല. സിസ്റ്റം ഇവർ മാസങ്ങളായി ഇപ്പൊ ഇത് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. സൈറ്റ് ഓപ്പൺ അല്ല. അത് നിയമസഭയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ആ ചൂണ്ടിക്കാണിച്ച ദിവസം ഇത് ഓപ്പൺ ചെയ്തു. ആരും രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറല്ല. കാരണം ആയിരക്കണക്കിന് കൃഷിക്കാർ ഇത് നിരാശയോടെ ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയാണ്. റബ്ബർ വികസ്തൃതാ ഫണ്ട് 165 രൂപ മാർക്കറ്റിലുള്ളപ്പോൾ 10 രൂപ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 രൂപയെ സർക്കാരിന് നഷ്ടം വരുന്നുള്ളൂ. UDFന്റെ സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ നേതൃത്വം നൽകിയ ഗവൺമെന്റിന്റെ സമയത്ത് KM മാണി സാറും BK കുഞ്ഞാലിക്കുട്ടി സാഹിബും BDO സാറൊക്കെ അടക്കം ഇവരെല്ലാം മന്ത്രിമാരായിരുന്ന UDF ഗവൺമെന്റിൽ അന്ന് 180 രൂപ വികസ്തൃതാ ഫണ്ട് കൊണ്ടുവരുമ്പോൾ മാർക്കറ്റിൽ 70 രൂപ 80 രൂപ വിലയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് 70 രൂപ 80 രൂപ നഷ്ടം സഹിച്ച് കൃഷിക്കാരന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഇപ്പൊ 175 രൂപ മാർക്കറ്റിലുള്ളപ്പം 5-10 രൂപ മാത്രം സർക്കാർ നഷ്ടം സഹിക്കുന്ന പരിഹസിക്കുക മാത്രമല്ല റബ്ബർ കർഷകരെ അപമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ വഞ്ചിച്ചിരിക്കുന്നു എന്നതാണ് റബ്ബർ കൃഷിക്കാരോട് കാണിച്ച ഏറ്റവും വലിയ അനീതി. ഇപ്പൊ റബ്ബർ വെട്ടിമാറ്റുന്നു, റബ്ബർ കൃഷി ഉപേക്ഷിക്കുന്നു. ഇത് വ്യാപകമായി കേരളത്തിൽ നടക്കാൻ പോവുകയാണ്. കാർഷിക മേഖലയെ തകർക്കുന്ന സാഹചര്യങ്ങൾക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ബഡ്ജറ്റിലൂടെ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. കൃഷിക്കാരെ അവഗണിച്ച ഈ നടപടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. എല്ലാ രംഗത്തും യാതൊരു പ്രതീക്ഷ നൽകാത്ത ബഡ്ജറ്റാണ് LDF അവതരിപ്പിച്ചത്.